സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം 10-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിസംബർ 10-ന്റെ പ്രത്യേകതയാണ്. എന്താണ് ഡിസംബർ 10-ന്റെ പ്രത്യേകത? ലോക മനുഷ്യാവകാശ ദിനം. അപ്പോൾ എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10-നാണ്. അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. അപ്പോൾ നമ്മൾ 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം കൂടി പഠിക്കണം. എന്താണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം നീതി? എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം നീതി എന്നുള്ളതാണ് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം, 2023 പ്രമേയം. അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ഡിസംബർ 10-നാണ്. രണ്ടാമത്തെ ചോദ്യം, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാമതാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7-ാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പൊസിഷൻ വരുന്നതേ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാണ്. മൂന്നാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറിയുടെ പേര്. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആരാണ്? കാനം രാജേന്ദ്രൻ. ആരാണ്? കാനം രാജേന്ദ്രൻ. അപ്പോൾ 2023 ഡിസംബറിൽ അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. അദ്ദേഹം സംസ്ഥാന CPIയുടെ സെക്രട്ടറിയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആര്? കാനം രാജേന്ദ്രൻ. അദ്ദേഹം 2023 ഡിസംബറിൽ അന്തരിച്ചു. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമത്തിന്റെ പേര്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമത്തിന്റെ പേര് എന്താണ്? കേരള പൊതുജനാരോഗ്യ നിയമം 2023. കേരള പൊതുജനാരോഗ്യ നിയമം 2023. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് ഇത്, കേരള പൊതുജനാരോഗ്യ നിയമം 2023. അപ്പോൾ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് ഇത്, കേരള പൊതുജനാരോഗ്യ നിയമം 2023. അടുത്ത ചോദ്യം, 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചിലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം. 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചിലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചെലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത 6-ാമത്തെ ചോദ്യം നോക്കാം. 2023 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? 2023 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? കേരളമാണ്. അപ്പോൾ 2023 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. അടുത്തതൊരു പുസ്തകമാണ്, ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ആരാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ്. ആരാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ്. അപ്പൊ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ് ആണ്. അപ്പൊ ഡോക്ടർ എബ്രഹാം വർഗീസിന്റെ നോവലാണ് എന്തെന്ന് പറയുന്നത്? ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ് ആണ്. അടുത്തതൊരു പുരസ്കാരമാണ്, 8-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പുരസ്കാരമാണ്. വേലുത്തമ്പി ദളവ സേവാ സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത്. വേലുത്തമ്പി ദളവ സേവാ സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
ഈ ശ്രീധരൻ. ആരാണ് ഈ ശ്രീധരൻ? അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വേലുത്തമ്പി ദളവാ സേവാ സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ ശ്രീധരനാണ്. ഒൻപതാമത്തെ ചോദ്യം, വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടിയ തുക ലഭിച്ച ഇന്ത്യൻ താരം. വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച ഇന്ത്യൻ താരം ആരാണ്? കാശ്വി ഗൗതം. ആരാണ്? കാശ്വി ഗൗതം. അപ്പോ വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടിയ തുക ലഭിച്ച ഇന്ത്യൻ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാശ്വി ഗൗതമാണ്. പത്താമത്തെ ചോദ്യം, സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ 2023 വേദി. സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ 2023 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലക്നൌവിലാണ്. അപ്പോ സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ 2023 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലക്നൌവിലാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലായ ആരോഗ്യ മൈത്രി എയ്ഡ്സ് ക്യൂബ് ആദ്യമായി സേവനം ആരംഭിച്ചത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലായ ആരോഗ്യ മൈത്രി എയ്ഡ്സ് ക്യൂബ് ആദ്യമായിട്ട് സേവനം ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ്? ഗുരുഗ്രാമിലാണേ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലായ ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് ആദ്യമായിട്ട് സേവനം ആരംഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലായ ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് ആദ്യമായിട്ട് സേവനം ആരംഭിച്ചത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. അപ്പോൾ ഇന്നത്തെ 11 ചോദ്യങ്ങൾ ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആദ്യം മുതൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് എന്താണ്? December 10 പ്രത്യേകതയാണ്. എന്താണ് December 10 പ്രത്യേകത? ലോക മനുഷ്യാവകാശ ദിനം. അപ്പോൾ എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം? December 10. അപ്പോൾ നമ്മൾ 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു. എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. അപ്പോൾ 2023 തീം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. അടുത്ത ചോദ്യം, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആരാണ്? കാനം രാജേന്ദ്രൻ. അപ്പൊ 2023 ഡിസംബറിൽ അന്തരിച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് ആര്? കാനം രാജേന്ദ്രൻ. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം 2023. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമത്തിന്റെ പേരെന്താണ്? കേരള പൊതുജനാരോഗ്യ നിയമം 2023. അടുത്ത ചോദ്യം, 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചിലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം. 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചിലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് 250 ഏക്കർ സ്ഥലത്ത് 400 കോടി രൂപ ചിലവിൽ ചെരുപ്പ് നിർമ്മാണ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. 2023 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരള ആണ്. അടുത്ത ചോദ്യം, ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ആരുടെ പുസ്തകമാണ് ദ കവനന്റ് ഓഫ് വാട്ടർ? ആരുടെയാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ്. അപ്പോ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ എബ്രഹാം വർഗീസ് ആണ്. അടുത്തതൊരു പുരസ്കാരമാണ് വേലുത്തമ്പി ദളവാ സേവാ സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഈ ശ്രീധരനാണ്. വേലുത്തമ്പി ദളവാ സേവാ സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഈ ശ്രീധരനാണ്. വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടിയ തുക ലഭിച്ച ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ കാശ്വി ഗൗതമാണ്. വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടിയ തുക ലഭിച്ച ഇന്ത്യൻ താരമാണ് കാശ്വി ഗൗതം. സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ 2023 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലക്നൌവിലാണ്. സയ്യിദ് മോദി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ 2023 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലക്നൌവിലാണേ.
ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റലായ ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് ആദ്യമായി സേവനം ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ്? ഗുരുഗ്രാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ 10 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.